എന്തൊക്കെയായിരുന്നു നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിൽ നിന്ന് ആശംസയോ അനുഗ്രഹമോ എന്തൊക്കെയോ വാങ്ങിച്ചുകൊണ്ട് തമിഴ്നാട്ടിലോട്ട് വച്ചു പിടിച്ചതാണ്. ഇപ്പോൾ കെട്ടുപൊട്ടിയ പട്ടം പോലെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാതെ പാറി പറന്ന് നടക്കുകയാണ് നമ്മുടെ കമലാസനൻ ചേട്ടൻ. കമലാസനൻ ചേട്ടൻ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം മേടിച്ചു പോയത് കൊണ്ടാണോ എന്നറിയില്ല, സംപൂജ്യരായി തമിഴ്നാട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കപ്പെട്ടിരിക്കുകയാണ് കമലഹാസന്റെ പാർട്ടി. ഇപ്പോൾ മക്കൾ നീതി മയ്യമേ മക്കൾ നീതി മയ്യം എന്ന് പറഞ്ഞ് അലമുറയിട്ട് തുടങ്ങിയ പാർട്ടിയാണ് ഇപ്പോൾ കെട്ടുപൊട്ടിയ പട്ടം പോലെ അങ്ങടി ഇങ്ങടിയായിട്ട് നടക്കുന്നത്. ദോഷം പറയല്ലോ, കമലാസനൻ ചേട്ടനെയെങ്കിലും വിജയിപ്പിച്ചു കൊടുക്കും തമിഴ്നാട്ടുകാരെന്ന് കമലാസനൻ ചേട്ടൻ വിചാരിച്ചിരുന്നു. അതും നടന്നില്ല. എന്തായാലും BJP ഇത്തവണ വലിയൊരു മാറ്റമാണ് തമിഴ്നാട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 0-ൽ നിന്ന് 4 സീറ്റാണ് BJP ഇത്തവണ തമിഴ്നാട്ടിൽ നേടിയിരിക്കുന്നത്. ആ തമിഴ്നാട്ടിൽ BJP സീറ്റ് നേടിയതിൽ കമലാസനും ഒരു പങ്കുണ്ട്. എന്താണെന്നല്ലേ, കമലാസനൻ ചേട്ടനെ ഒരു BJP നേതാവ് വെല്ലുവിളിച്ചിരുന്നു. ആ നേതാവിൻ്റെ പേരാണ് വാനതി ശ്രീനിവാസൻ. കോയമ്പത്തൂർ സൗത്തിൽ നിന്ന് മത്സരിക്കണം, ധൈര്യമുണ്ടോ കമലാസന എന്നാണ് ചോദിച്ചത്. ഞാൻ തമിഴ്നാട്ടിൻ്റെ ഏഴൈ തോഴനാണെന്ന് പറഞ്ഞ് കമലാസനൻ BJP വെല്ലുവിളിച്ചുകൊണ്ട് സൗത്തിൽ കയറി നിന്നതാണ്. ഇവിടെ കോയമ്പത്തൂർ സൗത്തിൽ പൊട്ടി പാളീസായി പോയി എന്ന് മാത്രമേ പിന്നീട് അറിഞ്ഞുള്ളൂ. എന്തായാലും കോയമ്പത്തൂർ സൗത്തിൽ നടൻ കമലഹാസന് മുട്ടം തോൽവിയാണ് കിട്ടിയിരിക്കുന്നത്. BJP സ്ഥാനാർത്ഥി വാനതി ശ്രീനിവാസൻ 1500 വോട്ടിനാണ് കമലാസനൻ ചേട്ടനെ തോൽപ്പിച്ചു കളഞ്ഞത്. മഹിളാ മോർച്ച ദേശീയ അധ്യക്ഷയാണ് വാനതി. വെല്ലുവിളിച്ച് തെരഞ്ഞെടുപ്പിനിറങ്ങിയ കമലാസന്റെ മക്കൾ നീതിമയം പാർട്ടിക്ക് ഒരു സീറ്റിൽ പോലും വിജയിക്കാനും സാധിച്ചില്ല. കോയമ്പത്തൂരിൽ ചരിത്ര വിജയമാണ് അതേസമയം BJP നേടിയത്. പ്രവർത്തകരുടെ അർപ്പണബോധവും ത്യാഗവുമാണ് തന്നെ വിജയിപ്പിച്ചതെന്നും ഈ ജയം പ്രവർത്തകർക്കുള്ളതാണെന്നും വാനതി പറഞ്ഞു. എന്തായാലും കമലാസനൻ ചേട്ടൻ ഇനി വീണ്ടും തിരിച്ച് സിനിമയിൽ അഭിനയിക്കാൻ പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തമിഴ്നാട്ടുകാർ കളിയാക്കൂ എന്ന് പേടിക്കുകയെന്നും വേണ്ട, ധൈര്യമായിട്ട് ചേട്ടാ അഭിനയിക്കണം ചേട്ടാ എന്നാണ് കമലാസനൻ്റെ കൂടെയുള്ള പല ആൾക്കാരും പറയുന്നത്. ഇനി തെരഞ്ഞെടുപ്പില്ലല്ലോ, 5 കൊല്ലം സുഭിക്ഷമായി അഭിനയിച്ച് അങ്ങും ഇങ്ങും നടക്കാം. പുതിയ പടമായ വിക്രത്തിൻ്റെ തിരക്കിലോട്ട് കമലാസനൻ ചേട്ട ഇനി പോകുന്നതാണ് നല്ലത്. വേറൊരു കാര്യം, മികച്ച മത്സരമാണ് ഇത്തവണ തമിഴ്നാട്ടിൽ BJP കാഴ്ചവെച്ചിരിക്കുന്നത്. BJP ചവിട്ടിപ്പുറത്താക്കും എന്ന് പറഞ്ഞ തമിഴ്നാട്ടിലാണ് 4 സീറ്റ് BJP നേടിയിരിക്കുന്നത്. എന്തായാലും BJP ഒരു സംസ്ഥാനത്ത് 1-ോ 2-ോ സീറ്റ് നേടിയാൽ പോലും ഭരണകക്ഷിക്ക് മുട്ടിടിയും. കാരണം 2 സീറ്റിൽ നിന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയായി വളർന്ന ടീമാണ്. അതുകൊണ്ട് 4 സീറ്റ് നേടിയ BJP അങ്ങനെ കുറച്ച് കാണാനൊന്നും തമിഴ്നാട്ടിലെ പുതിയ സർക്കാർ തുനിയുന്നില്ല. ഇത് ഒത്തൊരുമയുടെ വിജയമാണെന്നാണ് BJP പറയുന്നത്. പ്രവർത്തകർക്ക് പുറമെ സംസ്ഥാന അധ്യക്ഷൻ മുരുകനും അവകാശപ്പെട്ടതാണ് വിജയം. പ്രധാനമന്ത്രിയോടും BJP അധ്യക്ഷൻ JP നദ്ദയോടും ആഭ്യന്തരമന്ത്രി അമിത്ഷായോടും വാനതി നന്ദി പറയുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ വെല്ലുവിളിയാണ് കമലാസനൻ ചേട്ടൻ വാനതി ചേച്ചിയുടെ നേരെ നോക്കി നടത്തിയത്. വാനതി ശ്രീനിവാസനെ എതിരാളിയായി പോലും ഞാൻ അംഗീകരിക്കുന്നില്ല, ഇതൊക്കെ ഒരു എതിരാളിയാണോ? എൻ്റെ ഒരു സ്റ്റാറ്റസിന് വെച്ച് ഇവരുടെയൊക്കെ കൂടെ കയറി നിന്നാൽ ഇവരൊക്കെ പൊട്ടുന്നതും അതിനുശേഷം പൊട്ടി കരയുന്നതും കാണാനുള്ള മനസ്ഥിതിയും അതിനുള്ള മനോധൈര്യവും ഒന്നും എനിക്കില്ല എന്നൊക്കെയാണ് കമലാസനൻ ചേട്ടൻ വച്ചു കീച്ചിയത്. തെരഞ്ഞെടുപ്പ് ബലം വന്നപ്പോഴോ പെട്ടി തുറന്നപ്പോൾ 8 നിലയിൽ പൊട്ടിയത് നമ്മുടെ പാവം ഏഴകളുടെ തോഴനും മക്കൾ നീതി മയ്യത്തിൻ്റെ തലവനും, എന്തിനു പറയുന്നു, ടോർച്ചും കയ്യിൽ പിടിച്ച് നരേന്ദ്രമോദിയെ അടിച്ചോടിക്കുമെന്ന് പറഞ്ഞ കമലാസനൻ ചേട്ടനായിരുന്നു. എന്തരാണല്ലേ.